അന്നാ പെസഹാ തിരുനാളിൽ കർത്താവരുടെ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉച്ചതമാകണമേ, അങ്ങയുടെ രാജ്യമാകണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായിന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങേ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്വസ്ഥിനും എന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മഞ്ഞ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. ആത്മജനം റൂഹായ്ക്കും സ്തുതി എന്നേക്കും, ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്തു. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം ഉണ്ടാക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഇടപെടുവാൻ സകലത്തിന്റെയും നാഥായും നയിക്കും. ആമേൻ. പരിപാവനെ നാം സദുവീക്ഷ, പരിപാവനെ നാം ബലവാനി, പരിപാവനെ നാം അമർത്യനെ നിൻ കൃപണങ്ങൾ കേൾക്കണമേ. വിശുദ്ധ
പരിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സഹോദരന് ഒരു മാർഗദർശനമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുവേൻ. സദയ അശുദ്ധമായി ഒന്നുമില്ലെന്ന് ഞാൻ അറിയുകയും കർത്താവായ ഈശോയിൽ എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാലൊരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും. ഭക്ഷണം നിമിത്തം എൻ്റെ സഹോദരൻ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നീ സ്നേഹത്തിൽ ചരിക്കുന്നില്ല. മിശിക ആർക്കു വേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അതിനാൽ നിങ്ങളുടെ നന്മ നിന്ദിക്കപ്പെടാതിരിക്കട്ടെ. കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും അശുദ്ധം പരിശുദ്ധമാനുള്ള സന്തോഷവുമാണ്. മനുഷ്യർക്ക് സുസമാധാനമാണ്. ആകയാൽ സമാധാനത്തിനും അന്യോന്യമുള്ള പരിപോഷണത്തിനും ഉതകുന്നവ നമുക്ക് അന്വേഷിക്കാം. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി ചിന്തയില്ലാത്തവനായതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും. വീണ്ടും എടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാൻ അത് സ്വമനസ അർപ്പിക്കുകയാണ്. അത് അർപ്പിക്കാനും വീണ്ടും എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ഈശോയില് ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ അസാധാരണമായ ഈ സാഹചര്യത്തിൽ ഇടവക ജനങ്ങളെ മുഴുവനും ഈ ബലിയിൽ ഈ അൾത്താരയിൽ ഓർമ്മിക്കുന്നുണ്ട്. ഈ ദേവാലയത്തിൻ്റെ നമ്മുടെ ഈ പാരീഷ് ഹാളിൻ്റെ ഈ ഹാള് മുഴുവൻ തിങ്ങി നിറഞ്ഞ് ഇടവക ജനം നിന്നിരുന്നാൽ എന്നതുപോലെ തന്നെയാണ് ഓരോ ബലിയും ഓരോ പ്രഭാതത്തിലും ഇവിടെ ഞങ്ങൾ രണ്ടും അച്ഛന്മാരും അർപ്പിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ദൈവവചന സന്ദേശം ഞാൻ നല്ല ഇടയനാണ് എന്നുള്ളതാണ്. എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ നന്ദിയുടെ കാർഡിൽ ഞാൻ
ചേർത്തിരിക്കുന്ന ദൈവവചന വാക്യവും അതാണ്. യോഹന്നാന്റെ സുവിശേഷം 10:11 തിരുവചനം, ഞാൻ നല്ല ഇടയനാണ്. അതുകൊണ്ട് ദൈവം മാത്രമാണ് നല്ല ഇടയൻ. ഇടയ സങ്കല്പം അത് പഴയ നിയമത്തിൽ നിന്നാണ് വരുന്നത്. നമുക്കറിയാം സങ്കീർത്തകൻ ദൈവജനത്തെ ആടുകളായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. 74-ാം സങ്കീർത്തനം 23-ാം സങ്കീർത്തനം നമുക്കറിയാം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പം നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ സംശയം തോന്നാം, ദൈവം നല്ല ഇടയനാണ്. തൻ്റെ ദൈവജനം വേദനിക്കുമ്പോൾ മഹാമാരികളാൽ അല്ലെങ്കിൽ വേദനകളാൽ പീഡനങ്ങളാൽ ലോകം മുഴുവന് തൻ്റെ പ്രിയപ്പെട്ട അജഗണം മുഴുവൻ വേദനിക്കുമ്പോൾ മാറി നിന്ന് എവിടെയോ നിന്ന് ഇതെല്ലാം നോക്കിക്കാണുന്ന ഒരു ദൈവമാണോ നമ്മുടെ നല്ല ഇടയനാണ്? ഈ ദിവസങ്ങളിൽ ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് പേര് സാഹചര്യത്തിനിടയിലും ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇതാണ്, കൊറോണ കാലത്തിന് ശേഷം ഓടാൻ തയ്യാറായി നിൽക്കുന്ന ചില ധ്യാന ഗുരുക്കന്മാരെന്ന രീതിയിൽ. അപ്പോൾ കൃപയുടെ ഈ അവസാന മണിക്കൂറിലും ഈ ദൈവം നമുക്ക് മനസാന്തരത്തിന് തരുന്ന ഈ കൃപയുടെ അവസാന മണിക്കൂറിലും തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നവരുണ്ട്. നമ്മൾ തിരുസഭയെ അധിക്ഷേപിക്കുന്നവർ, ഉദാശകളെ നിന്ദിക്കുന്നവർ, അഭിഷിക്തരെ നിന്ദിക്കുന്നവർ, ഇങ്ങനെ ഹൃദയം കഠിനമാക്കുന്ന സഹോദരങ്ങളുണ്ട്. അപ്പോൾ ദൈവം നല്ല ഇടയനാണ്. ഈ ചോദ്യത്തിന്, ഈ സമസ്യയ്ക്ക് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം അച്ഛൻ പറയാം. ഒരു മൃതസംസ്കാര ശുശ്രൂഷയുടെ ഒരു അവസരം, ആ അവസരത്തിൽ 5 വയസ്സുള്ള തങ്ങളുടെ ഏക മകൻ നഷ്ടപ്പെട്ട ഒരു മൃതസംസ്കാര ശുശ്രൂഷ. ആർക്കും ഉത്തരമില്ല, എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിച്ചത്? 5 വയസ്സുള്ള ജീവിതം ആരംഭിക്കാത്ത, ലോകം കണ്ടു തുടങ്ങിയിട്ടില്ലാത്ത തൻ്റെ ഏക മകൻ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ മൃതസംസ്കാര ശുശ്രൂഷയിലെ ചരമപ്രസംഗത്തിലെ എന്തു പറയണമെന്ന് ആർക്കും അറിയത്തില്ല. ഒരു സഹോദര വൈദികൻ അദ്ദേഹം പറഞ്ഞ മൃതസംസ്കാര ശുശ്രൂഷയുടെ സന്ദേശം ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ദൈവം ഈ 5 വയസ്സുള്ള ഈ മകനെ എടുത്തത് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരവില്ല. പക്ഷെ എല്ലാവരും ചോദിക്കും, നിന്റെ ദൈവം എവിടെ? ഈ വേദനയുടെ നിമിഷത്തിൽ നിന്റെ ദൈവം എവിടെ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, തൻ്റെ പ്രിയപുത്രൻ തൻ്റെ ഏകജാതൻ കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചുവോ എന്ന് വാവിട്ട് കരഞ്ഞപ്പോൾ പിതാവായ ദൈവം എവിടെയായിരുന്നു? അവിടെ തന്നെ അവിടെയുണ്ട്. ഈ നിമിഷത്തിലും വേദനയുടെ ഈ നിമിഷത്തിലും ദൈവം അവിടെയുണ്ട്. അപ്പോൾ ആരാണ് നല്ല ഇടയൻ? ദൈവജനത്തിന് ആവശ്യമുള്ളതെല്ലാം പ്രദാനം ചെയ്യുന്ന വ്യക്തി മാത്രമല്ല ദൈവമാണ് നല്ല ഇടയൻ. തൻ്റെ ദൈവജനം തൻ്റെ അജഗണങ്ങൾ സഹിക്കുമ്പോൾ കൂടെ സഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നല്ല ഇടയൻ എന്ന സമസ്യയിലൂടെ ഇന്ന് യോഹന്നാൻ സുവിശേഷകൻ വരച്ചു കാട്ടുന്നത്. നല്ല ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ ശക്തിപ്പെടാം. ഈ ബലിയിൽ നിങ്ങളെല്ലാം ഓർമ്മിക്കുന്നു. ലോകത്തിന് മുഴുവൻ വേണ്ടി, എല്ലാ അജഗണങ്ങൾക്കും വേണ്ടി, എല്ലാ ജനപദങ്ങൾക്കും വേണ്ടി ഈ ബലിയിൽ നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങൾ ഓർക്കാം. നല്ല ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സാധനവും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളെ മേൽക്കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളെ മേൽക്കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, അശ്വസ്തയായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളെ മേൽക്കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെ ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളെ മേൽക്കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകലസഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളെ മേൽക്കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളെ മേൽക്കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളകൾക്കും ദൂഷ്യമായ വർഷത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളെ മേൽക്കൃപയുണ്ടാകണമേ. വിശ്വാസ സമൂഹമുള്ളവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധാവ പാർപ്പാടുടെയും ഞങ്ങളെ സഭയുടെ തലവന പിതാവുമായ മാർഗോസമുദ്രപുരത്തായുടെയും ഞങ്ങളുടെ മാർഗോസമുദ്രപുരത്തായുടെയും ഞങ്ങളുടെ മേൽദേശം പിതാവുമായ മാർഗോസമുദ്രനെയും ജയകുമുദ്രനെയും അവരുടെ ശുശ്രൂഷകളുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അമ്മയോരോരുത്തരെയും പിതാനപുത്രനും ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പുറതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവയ്പ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേ. അഭിശക്തനായ ദൈവം അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ വീടുകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്ന ദൈവ സ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യ പദവിയിൽ കൈവെപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്തതിന്റെ പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണം. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത് ഈ ജനത്തിൻ്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. ആമേൻ. വാനവനിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം മരിച്ച നീതിമാന്മാരുടെയും മൗഢം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുതി രഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സ്വീകരിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് നന്ദി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയുന്നതിനീകരിച്ച് മനുഷ്യരായി പറഞ്ഞു മന്ത്യാസ്കാലത്ത് വീടുകൾ സഹിക്കുകയും ശ്രീമാരിക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുതുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്കെടുന്നവരെ പിതാവിന്റെ അവർക്കുന്നു മനുഷ്യരെയും ജീവിക്കുന്നവരെയും ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിച്ചിരിക്കുന്നു. പിതാവിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈക്യവും സാമ്പത്തികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപോചനത്തിലേക്ക് പാമനിസ്ഥാനം ശരീരത്തിന്റെ വെറുപ്പം നിത്യാനുഷ്ഠാനങ്ങളായിട്ട് പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോട് കൂടെ. പാതൃകിസ്മരണപത്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, കൃഷ്ണന്മാരുടെ ബ്രഹ്മചാരികളുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രേപുത്രന്മാർ, സഹോദര സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ദൃശ്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമേ. വിശ്വാസമായ എല്ലാ മാതാക്കളെ സ്വതശ്വാസം മരിച്ച വീരാത്മാരുമായ എല്ലാവരെയും സ്മരിക്കുമേ. സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനി അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങളതും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംരീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന പാപികളുമായി ഞങ്ങളെ കാരുണ്യാഗ്രഹിക്കാൻ യോഗ്യരാക്കി അങ്ങ് നൽകിയ വിധാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുക ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും സഹോദരരെ, വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും ശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ ചെയ്യാം. നിങ്ങൾ അതിർവോട് നിന്ന് നിശബ്ദരായി ഏകാഗ്രതയോടും മുക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മുടെ കൂടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാമക്കാഹം ഇസഹാക്യാത്മോമിന്ദിവർത്തൻ ദൈവമേനിത്യം ആരാധ്യൻ രാജാവേനിൻ സന്നിധിയം. സർവേശ്വരാങ്ങയുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നതുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആരാധന്മാരുടെ പതിനായിരങ്ങളും മഹോന്നതനായതിനെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പൗരന്മാരോടും ശ്രാവ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായിച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരകം സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മഞ്ഞവരവരുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിന്ദിനു നാമത്തിൽ വന്നവരുണ്യുക രാജാവാൻ വീണ്ടും വരുപോലും ധന്യൻ ഉന്നത വീതിയിലോശാന. അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർദ്ധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്മരണ ഞങ്ങൾ
നിർമ്മലമായ തൃക്കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ആരാധകനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. കർത്താവേ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എല്ലാവരും ബലഹീനരും ആദ്യമായി ദാസനത്തിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതിന് അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ നിങ്ങളെ പങ്കുകാരാക്കുവാൻ നിങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമർത്ഥിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേയും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും ശുദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേ. സമാധാനം നമ്മോട് കൂടെ.
മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാസത്തിൽ നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാപ്രതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേങ്ങയുടെ കാര്യത്തിലൊക്കെ വിധം എന്നോട് ദൈവമേ അപരാധങ്ങളെ തിരിഞ്ഞുണ്ടും പാവങ്ങളെ കുറിച്ച് ക്ഷമിച്ചുണ്ടും സ്വരേറ്റുകൾ ക്ഷമിച്ചുണ്ടും നമുക്ക് സ്ഥലത്തിനെ നാഥനോട് കൃപയും പാപം തിരിഞ്ഞ് യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളങ്കരാവങ്ങളും മുടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിൽ വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും കൂടെ ദിവരേശങ്ങളിൽ പങ്കുകൊള്ളാം. ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്നാവതനും നിഷ്കളങ്കരുമായി വ്യാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമോചിതമാണമേ, അങ്ങയുടെ ആയിരണമേ, അങ്ങയുടെ സ്വർഗത്തിലേ പോലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക്
രാജ്യവും ശക്തിയും പ്രാപിക്കുന്നു, അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു, നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, അവിടുത്തേക്കായിട്ട് നാം എല്ലാവർക്കും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ ചെയ്യുവാനും തിരുസംഘങ്ങളാശിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിച്ചത് രഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്ക് കാരണമാകട്ടെ. ഇവങ്ങളെ രാജാവായ മിശിഹായും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്റെ വിശ്വസ്തകളുടെയും കരകളും കടങ്ങളും എന്റെ ശരീരങ്ങളാൽ നിർമ്മാണിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. മനവിശ്വാസം സ്വർഗീയങ്ങളോട് എന്നെ ശ്രദ്ധിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ പുത്രഹോമം പരിശുദ്ധവും ജീവിതാഗവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കണം നമുക്ക് എല്ലാവർക്കും. ഇവയുടെ നാഥാവാദ്യം സ്തുതിയെ സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേ സ്തുതി. കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുതിർഹവും പരിശുദ്ധവും ദൈവികവുമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവൊടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ, അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ മഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സൃഷ്ടാവും പരിപാലകനും
സർവശക്തനുമായ സർവശക്തനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പൂർണ്ണമായും അങ്ങനെ ശരണപ്പെടുന്നു. ഞങ്ങളുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുന്നതിനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച് സങ്കീർത്തകനോട് ചേർന്ന് കുറച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായച്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ ഞങ്ങളോടും ശ്രമിക്കണമേ. ഞങ്ങളെ പ്രോപ്പർട്ടി ഉൾപ്പെടുത്തണമേ. ൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തപരാജയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കോടി ഞങ്ങൾ വരണ സമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എപ്പോഴും നീക്കുമാമേ.